ഇത് 1965 ഇൻഡോ പാക് യുദ്ധസമയത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ വീടുകളിൽ നിന്നുള്ള സ്വർണങ്ങൾ ഗവൺമെന്റ് റിക്വസ്റ്റ് ചെയ്തിരുന്നത് ഗവൺമെന്റിന് കൊടുക്കാനായിട്ട്. അങ്ങനെ ആ കൊടുത്ത സ്വർണം 1981 ഗവൺമെന്റ് അത് അന്ന് ഗവൺമെന്റ് കൊണ്ട് ഉരുക്കി അന്ന് യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തിരുന്നു. അതിനുശേഷം പിന്നെ 1981 ഇത് നമുക്ക് ആ സ്വർണം ഒരു കട്ടി പോലെ നമുക്ക് റിട്ടേൺ ചെയ്തു. ഇത് നമ്മുടെ ലോട്ടറിയുടെ ചരിത്രത്തിലൂടെ പോകണം. ഇത് നിലവിൽ എൻ്റെ ഉള്ളതിൽ ഏറ്റവും പഴയതാണ്. 1963 ഇപ്പൊ സ്വകാര്യ സ്ഥാപനങ്ങളെ നടത്തിക്കൊണ്ടിരുന്ന ലോട്ടറികളാണിത്. ബസേലീസ്, പിന്നെ ഇവിടുത്തെ ഓരോ കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് കോളേജുകൾ, ഓരോ കെട്ടിടങ്ങൾ പണിയാനായിട്ട് മറുവാലിയസ് കോളേജ്, സെന്റ് പീറ്റേഴ്സ് കോളേജുകൾ, പിന്നെ കേരള കലാമണ്ഡലം, അങ്ങനെ പോയി. പിന്നെ അത് കഴിഞ്ഞ് ഹരിയാന സ്റ്റേറ്റിൻ്റെ വരുന്നുണ്ട്. ഹരിയാന സ്റ്റേറ്റ് കഴിഞ്ഞിട്ട് 1968 നമ്മുടെ കേരള ലോട്ടറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ലോട്ടറി എൻ്റെ കയ്യിൽ നിന്ന് പൊടിഞ്ഞു പോയി. ഞാൻ ഇവിടെ പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഓക്കെ, ഇത് 2 to 150 വരെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ലോട്ടറിയും ഇതിനകത്തുണ്ട്. ഇത് എന്റെ ഫാദറിന്റെ കളക്ഷൻ, എന്റെ കളക്ഷൻ അല്ല, എന്റെ ഫാദർ കളക്ട് ചെയ്ത് വെച്ചിരുന്ന. പുള്ളി മരിച്ച് ഇപ്പൊ ഇത് പൊടിഞ്ഞു പോയപ്പം ഞാനിത് കംപ്ലീറ്റ് ലാമിനേറ്റ് ചെയ്തു. കാരണം പണ്ട് കാലത്തെ ക്വാളിറ്റി ഭയങ്കര മോശമായിരുന്നു. ഒത്തിരി കാലം ഞാൻ 20 വർഷം കെട്ടിവെച്ചിട്ട് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ എല്ലാം പൊടിയാൻ തുടങ്ങി. അപ്പോൾ ഒന്നാമത്തെ കംപ്ലീറ്റ് പൊടിഞ്ഞു പോയി. 2 തൊട്ട് ഇങ്ങോട്ടുള്ളതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇത് ചെയ്തിട്ട് ലാമിനേറ്റ് ചെയ്തിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്.